കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കുളത്തൂപ്പഴയിൽ ജുമാ മസ്ജിദിലെ ഉസ്താദിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം സംഭവത്തിൽ കുളത്തൂപ്പഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുളത്തൂപ്പഴ ചോഴിയക്കുഴ ജുമാ മസ്ജിദിലെ ഉസ്താദ് സഫീർ സെയ്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ കാറിലെത്തിയ യുവാക്കൾ കാറുകൊണ്ടിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കുളത്തൂപ്പുഴ ചോഴിയക്കോട് ജുമാ മസ്ജിദിലെ ഉസ്താദ് സഫീർ സെയ്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ കാറിലെത്തിയ യുവാക്കൾ കാറുകൊണ്ടിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഗൾഫിൽ പോകുന്നതിന് തൊട്ടു വീട്ടിൽ നേർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവാ ഉസ്താദിനെ പള്ളിയിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാൽ യാത്രാമധ്യെ അപരിചിതരായ മറ്റു നാല് യുവാക്കൾ കൂടി വാഹനത്തിൽ കയറിയതിൽ പന്ത് കേട് തോന്നിയ ഉസ്താദ് വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു കാറുമായി പിന്തുടർന്ന് വന്ന യുവാക്കൾ ഉസ്താദിനെ വാഹനം വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനു ശേഷം രക്ഷപ്പെട്ടു സി സി ടി വി ദൃശ്യങ്ങളിൽ കാറുകൊണ്ടിടിച്ച് കാറിന്റെ ബോണറ്റിൽ വീണ ഉസ്താദ് പിന്നീട് കടയുടെ തിണ്ണയിലേക്ക് തെറിച്ച് വീഴുന്നത് കാണാം സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളി ഭാരവാഹികളും ഉസ്താദും കുളത്തുപ്പുഴ പോലീസിൽ പരാതി നൽകി ഇന്നലെ ഒരു മരണത്തിന് രണ്ട് മരണത്തിന് ഒന്ന് ഇപ്പോൾ അങ്ങോട്ട് ഒന്ന് വിഞ്ഞാറോ ഒരു മരണത്തിന് വേണ്ടി പോയവഴിക്ക് ഒരു മൂന്ന് മണി സമയമാവും പോകാൻ വന്ന് അങ്ങനെ വണ്ടി നിർത്തിയിട്ട് തിരിച്ച് വിളിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പോകുന്നത് വെച്ചാണ് ഒരു പ്രാർത്ഥനയ്ക്ക് വരണം എന്ന് പറഞ്ഞു യാസിനോ എന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാനൊരു മരണത്തിലാണ് അത് കഴിഞ്ഞിട്ട് വൈകിട്ടേ പള്ളിയിൽ അല്ലെങ്കിൽ വൈകിട്ട് വരുമ്പോൾ വിളിക്കാൻ നമ്മൾ വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഞാൻ വൈകിട്ടും പറ്റില്ല രാത്രിയുടെ പള്ളിയിൽ ഒരു നേരത്തെ ഉണ്ട് അത് കഴിഞ്ഞാൽ വരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ആ എനിക്ക് അവരൊന്നും വരും പറയും ഇങ്ങനെ എന്നാൽ പത്ത് മണിക്ക് നേർച്ച കഴിഞ്ഞപ്പോൾ വിളിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മുടെ പള്ളിയിലുണ്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവർ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ വന്ന് ഒരു വയ്യനേ ഉള്ളായിരുന്നു നമ്മൾ ഒരു മുകളിലോട്ട് എത്തിയപ്പോൾ അവിടെ ഒരു പട്ടാളക്കാരൻ പട്ടാളക്കാരനടക്കപ്പെട്ടിട്ടുണ്ട് ആ ഭാഗത്ത് എത്തിയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ മനസ്സിലായി എൻ്റെ രണ്ടു കൂട്ടുകാരാണ് അവിടെ എനിക്ക് അവർക്കൊക്കെ എടുത്തോട്ട് വരാമെന്ന് പറഞ്ഞു ഇത് തിരിച്ചപ്പുറത്ത് ഈ അങ്ങേ അങ്ങേറ്റത്ത് ഇവിടെ എത്തിയപ്പോൾ നാല് പയ്യന്മാർ വന്നു അപ്പോൾ അവർ ഈ രൂപങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു പന്തിയായിട്ട് തോന്നി അവരുടെ കരങ്ങളിലൊന്നും മൊബൈലല്ല ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സെന്നു ഭയപ്പാട് തോന്നി ഇപ്പം നാട്ടിൻ്റെ പല അവസ്ഥ കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഞാൻ പറഞ്ഞാൽ വരുന്നില്ല എന്ന് പറഞ്ഞു ഓടി അപ്പോൾ അവർ വരും ദാസ് ചെയ്യാൻ പ്രാർത്ഥനയ്ക്ക് വരും വരും എന്ന് പറഞ്ഞ് ഡ്രൈവർ കൂടെ വരുന്നു പിന്നെ എനിക്ക് ഞാൻ അവിടെ നമ്മുടെ ജമാഅത്ത് പ്രസിഡൻ്റ് കടയിൽ അവിടെയാണ് വീണ് ഒന്ന് തെറ്റേ ചാടി കയറിയപ്പോൾ വീണ് അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ സി സി ടി വി കണ്ടപ്പോഴാണ് വണ്ടി എൻ്റെ വണ്ടിയിലെ പോണറ്റിൽ ഞാൻ ആയതും പിന്നെ വീണുന്നതും അറിയുന്നത് ഇതിനെ അത്രയേ ഉള്ളൂ ഇവർ ഞാൻ ജമാഅത്ത് പ്രസിഡൻ്റാണ് ചോഴിക്കോട് മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണ് ഇന്നലെ വളരെ ദാരുണമായ ഒരു സംഭവം നമ്മുടെ ജമാഅത്ത് നടക്കുകയുണ്ടായി നമ്മുടെ ജമാഅത്തിൻ്റെ ചീഫ് ഇമാമം അപ്പം പുള്ളിയെ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്തൊരു റിലേറ്റീവ് ഗൾഫ് പോകുന്നു അപ്പോൾ വീട്ടിലൊന്നൊന്ന് പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞു അതനുസരിച്ച് വൈകുന്നേരം രാത്രിയാണ് യാത്ര അപ്പോൾ പോകുന്നതിന് മുമ്പെന്ന് പറയണമെന്ന് പറഞ്ഞ പ്രകാരം പുള്ളി പതിനൊന്ന് മണിക്ക് വീട്ടിൽ വന്നു അല്ല പള്ളിയിൽ വന്നു കാറിൽ കയറ്റി ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു കാറിൽ വന്നു ഒരു പുള്ളി കാറിൽ കയറ്റി കൊണ്ടുപോയി പോയി യാത്ര മത്തിയപ്പോൾ പകുതി വഴിയിലെത്തിയപ്പോൾ വേറെ ഒരു അപരിചിതരായ നാല് പേരും കൂടെ വാഹനത്തിൽ കയറി വാഹനത്തിൽ കയറിയപ്പോൾ ഉസ്സാദ് പറഞ്ഞു ഈ ഉസാദെന്തോ ഒരു പന്യക്കായിട്ട് തോന്നി ഉസാദ് ഞാൻ വരുന്നില്ല എന്നെ അവിടെ ഇറക്കി വെക്കിയിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഉസ്താദ് അവിടെ നിന്ന് ലോറി ഉറന്ന് പുറത്തിറങ്ങി മുന്നോട്ട് നടന്നപ്പോൾ വാഹനം പിറകെ കൊണ്ടുവന്ന് ഇടിച്ച് ഇടുകയാണ് ചെയ്തത് അപ്പോൾ അത് അത് അതിനെതിരെ കൊളത്തൂപ്പുഴ പോലീസിൽ പരാതി ജമാഅത്ത് പരിപാലന സമിതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചവർ പറയും കുളത്തൂപ്പുഴയ്ക്ക് സമീപമുള്ള മൈലമുട സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് പ്രതികളെയും വാദിയെയും കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു